തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് കോൺവെന്റിൽ ഒരു സന്യാസിനി വിദ്യാർത്ഥിനി കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ കഴിഞ്ഞ ആഴ്ചയാണ്. ആ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വിവിധ കോണുകളിൽ നിന്നും ഒരു ആക്ഷേപം ഉയർന്നിരുന്നു, ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്വാഭാവികമായും ഈ കുട്ടിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം സജീവമായി നടത്തണമെന്ന് ഈ സഭയുടെ വൈകൃതങ്ങളൊക്കെ തന്നെയും പുറത്തു കൊണ്ടുവരുന്ന ചില പരിഷ്കരണവാദികളൊക്കെ തന്നെയും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ ലൂസി കളപ്പുര ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. ഇപ്പോൾ ഒടുവിൽ നമുക്ക് പങ്കുവെക്കാൻ ഒരു വാർത്ത എന്തെന്നാൽ, ഈ സന്യാസിനി വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു അന്വേഷണ സംഘം എന്നതാണ്. നമുക്കറിയാം ഈ കുട്ടി മരിച്ച സമയത്ത്, അതായത് റാന്നി സ്വദേശിനിയായിട്ടുള്ള ദിവ്യ പി ജോൺ എന്ന 21-കാരിയാണ് മഠത്തിലെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ തുടക്കം മുതലേ തന്നെ നിരവധി ദുരൂഹതകളാണ് മഠം അധികൃതരും പോലീസും ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട മാധ്യമ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയത്. നമുക്കറിയാം ഈ പെൺകുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയം തന്നെ ഈ കുട്ടി മരിച്ച നിലയിലായിരുന്നു. എന്നാൽ ഈ മരണം സ്ഥിരീകരിക്കാതെ ഈ കുട്ടിക്ക് ജീവനുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പോലീസും മഠം അധികൃതരും സഭയുടെ ഈ മഠം മലങ്കര കത്തോലിക്ക സഭയുടെ അധീനതയിൽ വരുന്നതാണ്. ഇതേപോലെ തന്നെ ഈ സഭയുടെ അധീനതയിലുള്ള തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജായിട്ടുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ്, അവിടെ എത്തിക്കുമ്പോൾ ഈ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനുശേഷം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന ഒരു കള്ളക്കഥ ലോക്കൽ പോലീസ്, അതായത് തിരുവല്ല പോലീസും ചില മാധ്യമങ്ങളും മഠം അധികൃതരും സഭയുടെ ചില അധികൃതരും ഒക്കെ ചേർന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് വലിയ വിവാദമായിരുന്നു. നമുക്കറിയാം ഈ മഠത്തിൻ്റെ വിളിപ്പാടകലയാണ് തിരുവല്ല താലൂക്ക് ആശുപത്രി ഉള്ളത്. ഈ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു മരണം സ്ഥിരീകരിക്കേണ്ടത് സർക്കാർ ആശുപത്രികളിലാണ്. എന്നാൽ ഈ പെൺകുട്ടിയെ, ദിവ്യ പി ജോണിനെ എന്തുകൊണ്ട് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ മരിച്ച ശേഷം, നമുക്കറിയാം ഒരു ബോഡി പുറത്തെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കും അതിന് ജീവൻ്റെ ഒരു കണിക എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടത് തന്നെയായിരുന്നു. ആ കുട്ടി ഇതിനോടകം തന്നെ മരിച്ച നിലയിൽ പുറത്തെടുത്ത ആ കുട്ടിയുടെ ബോഡി എന്തിന് തിരുവല്ല പുഷ്പഗിരി ആശുപത്രി, പ്രത്യേകിച്ച് സഭയുടെ അധീനതയിലുള്ള തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നത് തൊട്ട് ദുരൂഹത തുടങ്ങിയിരുന്നു. തിരുവല്ല പോലീസിൻ്റെ അന്വേഷണം യാതൊരു തരത്തിലും കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവായത്. ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ആദ്യഘട്ട അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു. അത്തരത്തിൽ ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടിക ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാരുടെയും ബോഡിയോടൊപ്പം യാത്ര ചെയ്ത പോലീസുകാരുടെയും മൊഴി കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി അടുത്ത ദിവസം തന്നെ രേഖപ്പെടുത്താൻ പോകുകയാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നറിയുന്നു. സന്യാസി വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാരും ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുവാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതോടുകൂടി ഈ മരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് വൈകുന്നത് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെയുള്ള ആദ്യഘട്ടത്തിലെ ലോക്കൽ പോലീസിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയായി ഇതിനെ കാണണം. മാത്രമല്ല ഈ പെൺകുട്ടി ബോഡി പുറത്തെടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കുവാൻ അവിടെ ആളുകളെത്തിയത്, വിരലടയാള വിദഗ്ധരെത്തിയത്, ഫോറൻസിക് സംഘമെത്തിയത്. ഇതൊക്കെ തന്നെ ഈ അന്വേഷണം ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെയും ഭാഗമായാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ദിവ്യയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്കും അയച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വൈകുന്നത് ഈ കേസിൻ്റെ ഒരു നാൾവഴികളിൽ ഒരു വലിയ പ്രതിസന്ധി അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കന്യാസ്ത്രീ മഠങ്ങളിലെ ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തത ഒട്ടുമിക്ക, അതായത് അഭയ കേസിന് മുമ്പ് തൊട്ടേ സ്വാഭാവികമായും ഒരു ലിൻഡ എന്നൊക്കെ പറയുന്ന സിസ്റ്ററുടെ മരണം തൊട്ടാണ് ഇത്തരത്തിൽ ഈ അവസാനം ദിവ്യയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു മരണം
ഭരണ പരമ്പരകൾ തന്നെയാണ് സന്യാസി മഠത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ദുരൂഹമായി തന്നെ തുടരുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ പ്രതികളെ പോലും ഇതുവരെ പിടികൂടിയിട്ടില്ല കാരണം അഭയ കേസ് വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ചില കന്യാസ്ത്രീകളും ചില വൈദികരും ഒക്കെ തന്നെയും നിയമത്തിന്റെ കണ്ണിൽപ്പെട്ടത് അവരുടെ നിയമ നടപടികൾ നേരിടേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യമായി അവശേഷിക്കുന്നത് എന്തായാലും ഈ തരത്തിലുള്ള കേസുകൾ ഒതുക്കി തീർക്കുവാൻ സഭയുടെ ഭാഗത്തു നിന്നും ആവശ്യമില്ലാത്ത ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിലാണ് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നത് സഭ എത്രത്തോളം ഈ ഒരു വിഷയത്തെ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു തങ്ങളുടെ കൈകഴുകാൻ ശ്രമിച്ചാലും ശരി സഭ വിലക്കെടുത്തിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ചില മാധ്യമ പ്രവർത്തകർ ഇവരെല്ലാം ചേർന്നാണ് അവസാനം ഈ പാലിയേക്കര കോൺവെന്റിലെ ദിവ്യ പി ജോൺ എന്ന ഈ പെൺകുട്ടിയുടെ മരണത്തെ പറ്റിയും ഈ മരണത്തിലും ഇത്തരത്തിലുള്ള ഒരു തേച്ചുമായച്ച് കളയാനുള്ള ചില നടപടികളൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ 7-ാം തീയതിയാണ് മല്ലപ്പള്ളി ചുങ്കപ്പാറ തടത്തെ മലയിൽ പള്ളിക്ക ജോൺ ഫിലിപ്പോസിന്റെ മകളായിട്ടുള്ള 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ദിവ്യ പി ജോൺ ഈ തിരുവല്ല പാലിയേക്കര കന്യാസ്ത്രീ മഠത്തിലെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മുങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് പകൽ 12-15 മുമ്പ് മരണം സംഭവിച്ചെന്നും വീഴ്ചയിലുണ്ടായ ചെറിയ മുറിവുകൾ ശരീരത്തിൽ ഉണ്ടെന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തതയുണ്ടാകണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കണം ക്രൈംബ്രാഞ്ച് റേഞ്ച് എസ് പി കൃഷ്ണകുമാറാണ് ഈ അന്വേഷണ സംഘത്തെ ഇപ്പോൾ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് നമ്മൾ ആ കിണറിന്റെ ആ ഒരു ചിത്രങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു തരത്തിലും ഒരു പെൺകുട്ടി ചാടി അതിനകത്ത് ആത്മഹത്യ ചെയ്യുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും കാരണം സ്വബോധത്തോടുകൂടി ഒരു പെൺകുട്ടി ആ കിണറ്റിലേക്ക് എങ്ങനെ ചാടും ഒരു ഇടുങ്ങിയ കിണറാണ് മാത്രമല്ല അവിടെ മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ വിടവ് മാത്രമുണ്ട് അതിൽ നിന്ന് ചാടി ആ വിടവിലൂടെ ചാടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഈ പെൺകുട്ടിക്ക് അത്രയ്ക്ക് ഖേദവികാരം എന്തായിരുന്നു എന്ന കാര്യമൊക്കെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ദുരൂഹത എന്തായാലും തുടരുകയാണ് നമുക്കറിയാം പാലിയേക്കര ഈ കത്തോലിക്ക സഭയുടെ അധീനതയിലുള്ള ബസേലിയ സിസ്റ്റേഴ്സ് മഠത്തിലെ ഈ അന്തേവാസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രദേശവാസികളായ നാട്ടുകാർ തന്നെയാണ് ആദ്യമേ പരാതി ഉന്നയിച്ചത് അതെല്ലാം വ്യക്തമാക്കുന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് പോലീസിൻ്റെയും മഠം അധികൃതരുടെയും അതേപോലെ തന്നെ ചില മാധ്യമങ്ങളുടെയും ഒക്കെ ഇടപെടൽ എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാം വ്യക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള മരണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഒരു നിജസ്ഥിതി ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കാരണം കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ചില അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ചില ചില പരിപാടികളൊക്കെ തന്നെയും നമ്മൾ കാണുന്നതാണ് നമ്മൾ അറിയുന്നതാണ് അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സഭയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് തന്നെ ചില അച്ഛന്മാരുടെയും ചില മഠം അധികൃതരുടെയും ഒക്കെ ചില തോന്നിയാസങ്ങളെ പറ്റി കൃത്യമായ രീതിയിൽ പറയുന്ന സിസ്റ്റർ ലൂസി കളപ്പുര ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകൾ നമുക്കറിയാം എന്തായാലും ശരി നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ കത്തോലിക്ക സഭയുടെ ഇത് മാത്രമല്ല മറ്റ് നിരവധി സഭകളുടെ ഈ സന്യാസിനി മഠങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത സുതാര്യത വേണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിമേലിൽ ഒരു വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പോലും ജീവൻ ഇത്തരത്തിലുള്ള മഠങ്ങളിൽ നഷ്ടപ്പെടാൻ ദുരൂഹ സാഹചര്യങ്ങളിൽ നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്നതാണ് ഈ ഒരു കേസിൽ ഒരു നീതി ദിവ്യയ്ക്ക് ഒരു നീതി ലഭിക്കണമെന്ന ഒരു അഭിപ്രായം ഉയരുന്നതിലൂടെ നമ്മളും പറയുന്നത് എന്തായാലും ശരി ദിവ്യയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് റേഞ്ച് എസ് പി ആയിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം വിപുലപ്പെടുത്തുകയാണ് ഒന്നാംഘട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടിക അന്വേഷണ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ വൈകുന്നതാണ് അന്വേഷണ സംഘത്തെ ഈ ഒരു അവസരത്തിൽ കുഴക്കുന്നത് എന്തായാലും ശരി കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ ദുരൂഹത മാറ്റി പ്രതികളെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും കഴിഞ്ഞ ദിവസം തന്നെ ദിവ്യയുടെ മാതാപിതാക്കൾ ഇതൊക്കെ ഉന്നയിച്ച് ചില മാധ്യമങ്ങളിൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും ശരി ഈ കുട്ടിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ മാറ്റേണ്ടത് ഇപ്പോൾ തികച്ചും ഒരു ആവശ്യകതയാണ് കാരണം കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില ചില നടപടികൾ അതൊക്കെ തന്നെ ദുരൂഹമായി തുടരുന്നിടത്തോളം കാലം ഈ തരത്തിലുള്ള കേസുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ ദിവ്യ പി ജോണിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത അതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരേണ്ടതുണ്ട് എന്തെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരേണ്ടതും ഉണ്ട്